എന്നിട്ടും ഈ ഗുണ്ടാ സംഘങ്ങളുടെ വിളയാട്ടമൊക്കെ തുടരുകയാണ് തലസ്ഥാനത്ത്. ഈ നിയന്ത്രിക്കാനായി, ഗുണ്ടാ സംഘങ്ങളെ നിയന്ത്രിക്കാനായി ഓപ്പറേഷൻ സുഭാരിയുമായി ഇറങ്ങിയിരിക്കുന്നു ഇപ്പോൾ പോലീസ്. ഗുണ്ടകളെ ഉപയോഗിച്ച് സാമ്പത്തിക തട്ടിപ്പും റിയൽ എസ്റ്റേറ്റ് ഇടപാടും നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി എടുക്കും എന്നാണ് പറയുന്നത്. അരുൺകുമാറുണ്ട് വിവരങ്ങളുമായി. അരുൺകുമാർ, ഈ ഓംപ്രകാശിനെയും പുത്തമ്പാലൻ രാജേഷിനെയും ഒന്നും ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ പുതിയ ഓപ്പറേഷനിലൂടെ എന്താണ് പോലീസ് ഉദ്ദേശിക്കുന്നത്? വീണ്ടും ഗുണ്ടാ സംഘങ്ങൾ സജീവമാവുകയും നിരത്തുകളിൽ ഏറ്റുമുട്ടൽ നടത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് പോലീസ് പുതിയൊരു ഓപ്പറേഷനുമായി ഇറങ്ങുന്നത്. നേരത്തെ പോത്തങ്കോട്ട് യുവാവിന്റെ കാല് വെട്ടി റോഡിലെറിയുകയും കൊലപ്പെടുത്തുകയും ചെയ്യുകയും സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ പല ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ ഗുണ്ടകൾ വീണ്ടും സജീവമായപ്പോൾ ഓപ്പറേഷൻ കാവൽ എന്ന പേരിൽ DGP നേതൃത്വത്തിൽ തന്നെ വിവിധ ജില്ലകളിൽ ഇത്തരം ഗുണ്ടകളെ അമർത്തി ചെയ്യാനായിട്ട് ഒരു ഓപ്പറേഷൻ കൊണ്ടുവന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് തലസ്ഥാന ജില്ലയ്ക്ക് വേണ്ടി മാത്രമായ ഒരു ഓപ്പറേഷൻ സുപാരി ഇപ്പോൾ കമ്മീഷണർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നത് സ്ഥിരമായി ഈ ഗുണ്ടാ പ്രവർത്തനങ്ങളിലും പിടിച്ചുപറി, അതുപോലെ തന്നെ ആന്റി സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന വ്യക്തികളുടെ ചിത്രം ഉൾപ്പെടുന്ന ഡേറ്റ ഓരോ പോലീസ് സ്റ്റേഷനിലും തയ്യാറാക്കുകയും അത് പുതുക്കുകയും ഇവരെ വിളിച്ച് നിരന്തരമായി നിരീക്ഷിക്കുകയും ചെയ്യും. ഇത് മാത്രമല്ല കാപ്പ ഉൾപ്പെടെയുള്ള ഗുണ്ടകളെ കരുതൽ തടങ്കലിൽ വയ്ക്കാൻ നടപടിക്രമങ്ങൾ തുടരും. മാത്രമല്ല ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസിനും അതുപോലെ സാമ്പത്തിക തർക്കം പരിഹരിക്കാനും ഒക്കെ ഈ ഗുണ്ടകളെ ഉപയോഗിക്കുന്നവരെയും ഈ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും. അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ശരി അരുൺകുമാർ.